ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൈബ്രിഡ് എഞ്ചിൻസ് എന്താണ് എന്നുള്ളതാണ്. ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അവിടെ ഐ സി എഞ്ചിൻ പ്ലസ് ഒരു മോട്ടറും കൂടെ ഉണ്ടാകും. ഈ രണ്ട് ഇൻപുട്ടും അല്ലെങ്കിൽ ആ രണ്ട് ഇൻപുട്ടുകളും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഓട്ടോമൊബൈൽ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇലക്ട്രിസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോമൊബൈൽസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗ്ലോബൽ വാർമിങ്ങും പൊല്യൂഷനും ഒക്കെ കൂടുന്നതുകൊണ്ട് ഐ സി എഞ്ചിൻ, അതായത് ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് അവിടെ പകരം മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാവുന്ന വെഹിക്കിൾസിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിവേ നമ്മളിവിടെ ഹൈബ്രിഡ് എഞ്ചിനിൽ അവിടെ ഒരു ഇൻ്റേണൽ കമ്പസ്റ്റ് എഞ്ചിൻ ഉണ്ടാകും, അതോടൊപ്പം തന്നെ അവിടെ ഒരു മോട്ടോർ ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് പവറും നമ്മൾ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്തുകൊണ്ട് ഓട്ടോമൊബൈൽസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഹൈബ്രിഡ് എഞ്ചിൻസ് അപ്പോൾ നമുക്ക് രണ്ട് അറേഞ്ച്മെൻ്റ് ഉണ്ട്. സീരിയസ് ഹൈബ്രിഡും പാരലൽ ഹൈബ്രിഡും ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ഹൈബ്രിഡ് എഞ്ചിൻ? എ ഹൈബ്രിഡ് വെഹിക്കിൾ ഈസ് എ വെഹിക്കിൾ ദാറ്റ് യൂസസ് ടു ഓർ മോർ ഡിസ്റ്റിങ്ക്ട് പവർ സോഴ്സസ് ടു മൂവ് ദ വെഹിക്കിൾ. എക്സാമ്പിൾ, എ കൺവെൻഷണൽ ഇൻറ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആൻഡ് ഓൾസോ എ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ നമ്മൾ ഒരു ഐ സി എഞ്ചിനും അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രിക് മോട്ടറും യൂസ് ചെയ്തുകൊണ്ട് പവർ സപ്ലൈ ചെയ്ത് ഓട്ടോമൊബൈലിനെ മൂവ് ചെയ്യിക്കുന്നു. ദെൻ നമുക്ക് ആദ്യം ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് സീരിയസ് ഹൈബ്രിഡ്. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഒരു എഞ്ചിനുണ്ട്. ആ എഞ്ചിൻ ജനറേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഇലക്ട്രിസിറ്റി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു, ദെൻ ബാറ്ററിയിൽ നിന്ന് അത് മോട്ടറിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് മോട്ടറിനെ വർക്ക് ചെയ്യുന്നു. മോട്ടറാണ് വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീലിലേക്ക് പവർ കൊടുക്കുന്നത് മോട്ടറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് സീരിയസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡയഗ്രം അതേ കാര്യം തന്നെയാണ് കാണുന്നത്. ഐ സി എഞ്ചിൻ വർക്ക് ചെയ്യുന്നു, ജനറേറ്ററിലേക്ക് വർക്ക് ചെയ്യുന്നു, ഐ സി എഞ്ചിൻ്റെ പവർ ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു, അങ്ങനെ ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തു, ബാറ്ററിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടൊരു സപ്ലൈ നമ്മൾ മോട്ടറിലേക്ക് കൊടുത്തുകൊണ്ട് വീലിനെ കറക്കുന്നു. ഓക്കെ, ദ പെട്രോൾ എഞ്ചിൻ ടേൺസ് എ ജനറേറ്റർ ആൻഡ് ദ ജനറേറ്റർ ക്യാൻ എയ്തർ ചാർജ് ദ ബാറ്ററീസ് ഓർ പവർ ആൻ ഇലക്ട്രിക് മോട്ടോർ. ഇനി നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ് രണ്ട് രീതിയിലേക്ക് മാറ്റാം. അതിൽ ഒരു രീതിയാണ് എഞ്ചിൻ മോഡ് ഓപ്പറേഷൻ, അടുത്തതാണ് ബാറ്ററി മോഡ് ഓപ്പറേഷൻ. അപ്പോൾ എഞ്ചിൻ മോഡ് ഓപ്പറേഷൻ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ സി എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ നമ്മൾ നേരെ ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു, ജനറേറ്ററിൽ നിന്ന് വരുന്ന പവർ അല്ലെങ്കിൽ ആ ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുത്തുകൊണ്ട് മോട്ടറിനെ കറക്കുന്നു. അതായത് പണ്ടുള്ള സ്കൂട്ടറുകളിലോ ഒക്കെ എന്താ സംഭവിച്ചത്, എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു, ആ ജനറേറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ ബാക്കിയുള്ള ആക്സസറീസിലേക്ക് സപ്ലൈ ചെയ്യുന്നു, ഹെഡ്ലൈറ്റിലേക്കോ ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സംഭവിക്കും, ഈ ആക്സിലേറ്റർ റേസ് ചെയ്യുമ്പം അതനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ. എഞ്ചിനിൽ നിന്നുള്ള പവർ നേരെ ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു, ജനറേറ്ററിൽ നിന്ന് നേരെ മോട്ടറിലേക്ക് പവർ നമ്മൾ ആ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ജനറേറ്ററിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും എഞ്ചിൻ ഒരു കോൺസ്റ്റൻ്റ് ആർ പി എമ്മിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് നേരെ ജനറേറ്ററിൽ വരുന്നു, ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദെൻ മോട്ടർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പം എഞ്ചിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എഞ്ചിൻ വർക്ക് ചെയ്താലേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ എന്ന രീതിയാണ്. എന്നാൽ ബാറ്ററി മോഡ് എന്ന് പറയുമ്പോൾ അവിടെ ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിയാണ് മോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി അവിടെ ഐ സി എഞ്ചിൻ റൺ ചെയ്യും, ആ ഐ സി എഞ്ചിൻ ഒരു ജനറേറ്ററിനെ കറക്കുന്നു, ജനറേറ്ററിൽ നിന്ന് വരുന്ന സപ്ലൈ എടുത്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു, ദെൻ ബാറ്ററിയിൽ നിന്നായിരിക്കും ഇലക്ട്രിസിറ്റി മോട്ടറിലേക്ക് പോകുന്നതും അങ്ങനെ മോട്ടറിനെ കറക്കുന്നതും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ എപ്പോഴും എഞ്ചിൻ വർക്ക് ചെയ്യേണ്ട, മറിച്ച് എപ്പോഴാണോ ബാറ്ററി ചാർജ് തീരുന്ന ഒരു കേസ് വരുന്നത് ആ സമയങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ ആണ് ബാറ്ററി മോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സീരീസ് ഹൈബ്രിഡിലെ രണ്ട് മോഡുകൾ. ഇനി അടുത്താണ് പാരലൽ ഹൈബ്രിഡ്. പാരലൽ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എഞ്ചിൻ്റെ പവറും വീലിലേക്ക് കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ മോട്ടറിൻ്റെ പവറും കൊടുക്കുന്നു. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നു. എനിവേ എഞ്ചിനും അതുപോലെ തന്നെ മോട്ടറും പവർ വീലിലേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം ഓർത്തു വെക്കുക.
അപ്പോൾ ഇവിടെ നമുക്കൊരു മോട്ടറുണ്ട്, ആ മോട്ടറിനെ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു ബാറ്ററി ഉണ്ട്, അതോടൊപ്പം തന്നെ എഞ്ചിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയം മോട്ടറിൻ്റെ പവറും വീലിലേക്ക് കൊടുക്കാം, എഞ്ചിൻ്റെ പവറും വീലിലേക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ഒരു പ്രാവശ്യം ഒരു സമയം മോട്ടറിൻ്റെ കൊടുത്തു, ഇനി വേറൊരു സമയത്ത് എഞ്ചിൻ്റെ കൊടുക്കാം. ഉദാഹരണം ലോഡ് കൂടുതൽ ആവശ്യമായി വരുന്ന കേസിൽ എഞ്ചിൻ്റെ പവർ യൂസ് ചെയ്യാം, ആ സമയത്ത് എഞ്ചിൻ വർക്ക് ചെയ്യുന്നു. ഇനി അതല്ല, ലോഡ് കുറവുള്ള കേസിലാകുമ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് മോട്ടർ വർക്ക് ചെയ്യുന്നു. ഇനി അതല്ല, രണ്ടും ഒരേ സമയം പവർ വീലിലേക്ക് കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ എഞ്ചിൻ്റെയും അതുപോലെ തന്നെ മോട്ടറിൻ്റെയും പവർ വീലിലേക്ക് എത്തുന്നതാണ് ഹൈ പാരലൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ മോട്ടറും അതുപോലെ തന്നെ എഞ്ചിനും വീലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അവിടെ നമുക്ക് എഞ്ചിൻ വർക്ക് ചെയ്താലും വീലിലേക്ക് പവർ കിട്ടും, മോട്ടർ വർക്ക് ചെയ്താലും വീലിലേക്ക് പവർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേരും അവിടെ വീലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇനി അതല്ല, ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ കാണുന്നത് ഒരു വീലിലേക്ക് മോട്ടർ കണക്ട് ചെയ്തു, വേറൊരു വീലിലേക്ക് എഞ്ചിൻ കണക്ട് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ടിലെ വീലുകൾ മോട്ടറിൽ കറങ്ങുന്നതാകാം, ബൈക്കിലെ വീല് എഞ്ചിനിൽ കറങ്ങുന്നതാകാം, അങ്ങനെ ആ ഒരു രീതിയിലും ഡിസൈൻ ചെയ്തെടുക്കാം. അതെല്ലാം പാരലൽ ഹൈബ്രിഡാണ്. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ അവിടെ എഞ്ചിൻ്റെ പവറും അതുപോലെ തന്നെ മോട്ടറിൻ്റെ പവറും വീലിലെത്തുന്നുണ്ട്. സീരിയസ് ഹൈബ്രിഡിൽ എഞ്ചിൻ്റെ പവർ വീലിലെത്തുന്നില്ല, മോട്ടറിൻ്റെ പവർ മാത്രമേ വീലിൽ എത്തുന്നുള്ളായിരുന്നു. ഫ്യൂൽ ടാങ്ക് സപ്ലൈസ് ഗ്യാസോലിൻ ടു ദ എഞ്ചിൻ ആൻഡ് എ സെറ്റ് ഓഫ് ബാറ്ററീസ് ദാറ്റ് സപ്ലൈസ് പവർ ടു ദ ഇലക്ട്രിക് മോട്ടർ. ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ് എഞ്ചിൻ എലോൺ മോട്ടർ അലോൺ എഞ്ചിൻ ആൻഡ് മോട്ടർ ടുഗദർ ക്യാൻ ഡ്രൈവ് ദ വീൽ. അപ്പോൾ എഞ്ചിൻ മാത്രം വീലിലേക്ക്, എഞ്ചിൻ മാത്രം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമൊബൈലിൽ മൂവ് ചെയ്യാം, മോട്ടർ മാത്രം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമൊബൈലിൽ മൂവ് ചെയ്യാം, ഇനി രണ്ടും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമൊബൈലിൽ മൂവ് ചെയ്യാം, ഡിപ്പെൻഡ്സ്. അപ്പോൾ എന്താണോ ആപ്ലിക്കേഷൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ വളരെ കുന്നും മലയൊക്കെ ഒരു ഓട്ടോമൊബൈൽ കയറണം, ഒരു കാറ് കയറണമെങ്കിൽ അവിടെ വേണമെങ്കിൽ മോട്ടർ ഓഫാക്കിയിട്ട് എഞ്ചിൻ സപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ എഞ്ചിനും മോട്ടർ ഓൺ ആക്കാം. അപ്പം അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ഇത്തരത്തിൽ പാരലൽ ഹൈബ്രിഡിൽ ഉണ്ട്. Then this system permits the engine to recharge the battery while powering the vehicle. പാത്രത്തിൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന കേസിൽ ഒരു ചെറിയ പാർട്ട് എടുത്ത് നമ്മൾ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ച് ബാറ്ററിയും കൂടെ ചാർജ് ചെയ്യുന്ന ഒരു പ്രൊവിഷനും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫോർത്ത് മോഡ്യൂളിലെ ടോപ്പിക്സുകൾ. താങ്ക് യു.